ഹായ് ഫ്രണ്ട്സ്, വേനൽക്കാലത്ത് ചില കിണറുകളൊക്കെ വറ്റാറുണ്ട്. മഴക്കാലത്താകട്ടെ ഒരുപാട് മഴവെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റാതെ പോകുന്നുമുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെ വറ്റിപ്പോകുന്ന കിണറുകളിലേക്ക് മഴക്കാലത്ത് വെറുതെ പോകുന്ന ആ മഴവെള്ളം സംഭരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് 300 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ജാറാണ്. ഈ ജാറിലേക്കാണ് മഴവെള്ളം നമ്മൾ സംഭരിക്കുന്നത്. ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗിൽ വാട്ടർ ഫിൽട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ടാങ്കിലേക്ക് ഇപ്പോൾ ടെറസിൽ നിന്ന് വെള്ളം വന്ന് വീഴുകയാണ്. അപ്പോൾ അതിങ്ങനെ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഫിൽട്ടർ, അത് മുകളിലൊരു ഫിൽട്ടർ ഉണ്ട്. അതായത് ഈ കരികൾ അങ്ങനത്തെ പാർട്ടിക്കിൾസ് എല്ലാം അവിടെ അടിഞ്ഞുകൂടും. പിന്നെ രണ്ടാമത്തെ ഒരു ഫിൽട്ടർ കൂടിയുണ്ട്, അതിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്നു, അതിനുശേഷം ഫിൽട്രേഷൻ എന്നുള്ള ആ പ്രോസസ്സ് ഫുള്ളായിട്ട് നടന്നിട്ട് ഇതുവഴി വെള്ളം പോകുന്നു. ഇവിടെ ഇതുവഴി പോകുന്ന വെള്ളം എന്ന് പറയുമ്പോൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും പോകുന്നത്. ഫുൾ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ചാർക്കോൾ അഥവാ കരി അയണിങ് സെൻറ്ററിൽ നിന്നൊക്കെ കരി കിട്ടാറുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിൽ ലഭിക്കുന്നുള്ളത് ചാർക്കോളാണ്. അതിന് തൊട്ടു മുകളിലായിട്ട് മിറ്റിലാണ്, മിറ്റിൽ ചാർക്കോളിനേക്കാൾ സൈസ് കുറച്ചുകൂടെ കുറവ്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് ഗ്രാവലാണ്. ഏറ്റവും മുകളിൽ വരുന്നത് മണലാണ്, അത് ഏറ്റവും നൈസായിട്ടുള്ള മണലാണ്. അപ്പം ഇത്ര ഇങ്ങനെ ഒരു 4 ലെയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനോളം ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മഴവെള്ളം വരുമ്പോഴേക്കും, മഴവെള്ളം നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം മഴവെള്ളമാണെന്നാണ്. അപ്പം തീർച്ചയായിട്ടും മഴവെള്ളം ഏറ്റവും ശുദ്ധമാണെങ്കിൽ പോലും നമ്മളിപ്പം ടെറസിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഷീറ്റിലേക്കെല്ലാം വീഴുമ്പോൾ അതിലെ ചപ്പ് ചവറുകളും കുറച്ച് അഴുക്കുകളൊക്കെ കാണും. അത് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കണം, കാരണം ഇത് ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് വെള്ളം വരുന്നു, ഇതിൽ നിന്നും ഫിൽട്രേഷൻ നടന്ന് പിന്നെ ഇത് ഞങ്ങൾ കിണറ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ കിണർ വറ്റിയായിരുന്നു. ഈ വർഷം ഇത് കഴിഞ്ഞ വർഷമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം കുറച്ചുകൂടി വെള്ളത്തിന് ലഭ്യത കൂടിയിട്ടുണ്ട്. എനിക്കിവിടെ വേറൊരു പൈപ്പ് കണക്ഷൻ കൂടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഭയങ്കര വലിയ മഴയൊക്കെ ആണെങ്കിൽ ഓവർഫ്ലോ വരുമ്പോഴേക്കും വെള്ളം ഇതിലൂടെ പോകും. അപ്പോൾ ഇത് ശരിക്കും ഫിൽട്ടർ ചെയ്യുന്ന വെള്ളമല്ല. അപ്പോൾ ഇത് ഈ വെള്ളവും നമുക്ക് പാഴാക്കി കളയേണ്ട കാര്യമില്ല, ജലം അമൂല്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണണം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഇനി അങ്ങനെ ഇത് പ്രവർത്തിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മഴ പെയ്യുന്ന ദിവസം അതിൻ്റെ വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല ഞാൻ, അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ടെക്നിക്കൽ എക്സ്പേർട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, തെറ്റെന്താണെന്ന് പറഞ്ഞു തരണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്കിത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒന്ന് വിസിറ്റ് ചെയ്യണം. താങ്ക് യു.